Hello and welcome back to my channel. Appo innathe video nammal kobarlu vannikkinende visheshangalokke aayittu share cheynathu. Appo ayirana nammal dance class innu vilikkanayittu vannikkiyana. Appo ikkega ippa pallil poikkiyana ta pallil poyitte nammal ivide wait cheynikkiyana. Ippa dance class illa Fridays aanu ullathu. Oru 1 and a half hours aanu class kobarlana. Dammam vegetable marketum, adhuvala fruits in meat in the market up in Amla, Agatheku Arana vegetable market in day. Up a meat shop and a mutton and a leather. But a curry vegetables stall a numbers and a or a stall fruits and vegetables and along with it up a reasonable rate on it. I would have made a bulk item could come up in the Friday then the porch rush again. But yan let up with the keg and agathe area there. Then I'm leaving an artery to kind of steer a vegetable at another day. Stall in honor stall number in carry. 29 is the same. We have to go to the vegetable security. We have to go to the chain. We have to go to the chain. We have to go to the chain. We
യൂട്യൂബിൽ എനിക്കിപ്പോ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ അതിന് തന്നെ മക്കളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ അതിന്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ അതിന് എല്ലാവർക്കും താങ്ക്സ് തന്നെ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്റെ മക്കള്, എന്റെ മൂന്ന് മക്കളും എല്ലാവർക്കും എന്റെ താങ്ക്സ് ഞാൻ പറയുന്നു. എന്റെ കസിൻസ് എല്ലാവരും കണ്ടിട്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല നല്ല വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാനും എന്റെ മക്കളും എന്റെ ഫാമിലിയായിട്ട് വരുന്നതായിരിക്കും. ഇനിയും തുടർന്ന് വീഡിയോ കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊക്കെ കമന്റ് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളിപ്പോ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റിലാണ് ഇപ്പോ ഇക്കയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫിഷൊക്കെ എടുക്കാനായിട്ട് ഇക്കയ പോയിട്ടുണ്ട്. അപ്പൊ ഉള്ളിലെ വിശേഷമൊക്കെ ഇക്കയ കാണിക്കും. കൊറോണയൊക്കെ ആയതുകൊണ്ട് മക്കളായിട്ട് കയറുന്നില്ല. ആ വീട്ടിൽ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഐസി ഐഫി ഉണ്ട് അവിടെ, കളിയാണ് അവിടെ. ഇതാണ് ഉള്ളിലെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള ഫിഷും നമ്മൾ ഫാമിൽ നിന്ന് വളർത്തുന്നതാണ് ഈ ടാങ്കിലൊക്കെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ കടലിൽ നിന്ന് പിടിച്ചുള്ള ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മാർക്കറ്റിലായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് കിട്ടും. അപ്പോൾ അവർ പിടിച്ചു കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പം നല്ല ഫ്രഷ് മീനായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിട്ടോ. നമ്മൾ സ്ഥിരം എടുക്കുന്ന ഒരു ഷോപ്പിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഉള്ളിലെ കാഴ്ചകൾ. ഇവിടെ നമ്മൾ വലിയ മീനൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈ ചെയ്തൊക്കെ തരും കേട്ടോ. മസാലയൊക്കെ ചെയ്ത് അവർ നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് തരും. അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റോളിലും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം എടുക്കുന്നത് സ്റ്റോൾ നമ്പർ 211 ആണ്. ഗേറ്റ് നമ്പർ 1-ൻ്റെ അവിടെ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഷോപ്പ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരെ വിളിച്ച് പറയും. അപ്പോൾ അവർ ഏതൊക്കെ മീനാണ് ഉള്ളതെന്ന് നമ്മളോട് പറയും. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള മീൻ പറഞ്ഞു കൊടുത്ത് അവർ നല്ല ക്ലീനാക്കി കട്ടൊക്കെ ചെയ്തൊക്കെ തരും. അതുപോലെ ചെമ്മീനാണെങ്കിലും അതായിട്ട് അവർ കട്ടക്ക് ക്ലീനാക്കി തരും. അവർ കസ്റ്റമർ സർവീസും നല്ല കേട്ടോ. അവർ ഞങ്ങളിപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയി അവിടെ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്റ്റോള്. 211 ആണ് കേട്ടോ, ഗേറ്റ് നമ്പർ 1-ൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൊക്കെ ചെയ്ത്. നല്ല കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടാകും. നമുക്ക് പറ്റിയ ഫിഷസൊക്കെയാണ് കേട്ടോ ഉള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെയാണ് ഉള്ളത്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ മീനിൻ്റെ മാത്രമല്ല ചിക്കൻ്റെ ഷോപ്പുണ്ട്. അതുപോലെ മീറ്റ്, വെജിറ്റബിളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണിപ്പോൾ ദമ്മാം മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.